നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് വള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ എന്ന അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി എന്തൊക്കെയാണ് സംഭവിച്ചത്, വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ട്രേഡ് ചെയ്യുന്നവർക്കെയാണ് വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യേണ്ട ലെവലുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുൻപ് തന്നെയിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റിന്ന് ഓപ്പൺ ചെയ്ത ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ഒരു വോളറ്റൈൽ മൂവ്മെന്റ് വരികയും 17,337 ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടിരുന്നത്. ബാങ്ക് നിഫ്റ്റി നിന്ന് ഓപ്പൺ ചെയ്തൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം പോസിറ്റീവ് ട്രെൻഡ് നിലനിർത്തിക്കൊണ്ട് 35,095 ബാങ്ക് നിഫ്റ്റി നിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് ഈ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ചെയ്തത്, അതായത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. നമ്മൾ ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നത് സപ്പോർട്ട് റേഞ്ച്, ഇവിടെ നമുക്കൊരു സപ്പോർട്ട് റേഞ്ച് തന്നിട്ടുണ്ടായിരുന്നു. 34,500 നമ്മൾ സപ്പോർട്ടായിട്ട് റേഞ്ച് മാർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നത്. ഈ 34,500 ഹോൾഡ് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്ന ഒരു സമയത്ത് ബൈര് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഇവിടെ നിന്നൊരു ക്ലിയർ ബൈര് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത് 34,900, 35,000 ആയിരുന്നു റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത്. ആ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് ഒരു ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നെങ്കിലും മാർക്കറ്റ് വീണ്ടും അവസാനത്തെ ഒരു സെക്ഷനിൽ തിരിച്ചു കയറുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. ഒരു ഒരു ഫാൾസ് ഒരു സിഗ്നൽസ് പോലെയാണ് നിഫ്റ്റിയിൽ അത് വർക്ക് ചെയ്തിരുന്നത്. കാരണം നമ്മൾ നൽകിയിരിക്കുന്നത് 17,300 എന്ന് പറയുന്നൊരു സപ്പോർട്ടായിരുന്നു. 17,300 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഒരു റേഞ്ച് ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് കയറുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത് 17,350 റേഞ്ചിലായിരുന്നു. ഈ റേഞ്ചിൽ നിന്ന് ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാനും പറഞ്ഞിരുന്നു. ഈ റേഞ്ചിൽ നിന്നാണ് നിഫ്റ്റിയിലായാലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഹയർ ലെവലിൽ നിന്ന് വന്നിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഈ ഒരു റേഞ്ചിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നിഫ്റ്റിയിലായാലും നമ്മൾ എക്സ്പയറി പ്രെഡിക്റ്റ് ചെയ്തിരുന്നത് 17,200 മുകളിൽ തന്നെയായിരുന്നു. ലോവർ ലെവൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഷോർട്ട് സെൽ ചെയ്യാനാണ് നമ്മളത് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി 17,320 റേഞ്ചിൽ നിൽക്കുന്ന ഒരു സമയത്ത് നിഫ്റ്റിയുടെ ഒരു പ്രിഡിക്ഷൻ നടത്തിയിരുന്നു. നിഫ്റ്റി 17,350 താഴെ ആയിരിക്കാനാണ് ക്ലോസിംഗിൻ്റെ സാധ്യത എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നിഫ്റ്റി ആയാലും ഹൈലി ഒരു വോളറ്റൈൽ മൂവ്മെൻ്റ് ആയിരുന്നു. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഡിസ്കഷൻ നടത്തിയിരുന്നു, നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും ഒരു ഹൈലി വോളറ്റാലിറ്റിക്കാണ് സാധ്യത. നമ്മളത് ഈ ആഴ്ച തുടക്കത്തിൽ തന്നെ നമ്മളത് പറഞ്ഞതാണ്. നിഫ്റ്റിയിൽ ഒരു രാവിലെ ഒരു ഫാൾസ് സിഗ്നൽസ് വന്നെങ്കിലും അവസാനത്തെ ഒരു സെക്ഷനിൽ ക്ലിയർ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി നിഫ്റ്റിയിൽ അത് കിട്ടി കാണും. നമ്മൾ ഒരു പ്രതീക്ഷിച്ച ഒരു റേഞ്ചും ഇട്ടിട്ട് ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് പോവുകയായിരുന്നു ചെയ്തിരുന്നത്. എക്സ്പയറിയുടെ ഒരു പ്രഡിക്ഷൻ പറഞ്ഞവർക്ക്, ഇപ്പോൾ എക്സ്പയറിയുടെ ഒരു ഓപ്ഷൻ സെല്ലിൻ്റെ ഒരു സ്ട്രാറ്റജി ചെയ്തവർക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു നഷ്ടം വന്നിരിക്കുന്നത്. പക്ഷേ ഒരു ലെവൽസുകൾ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്തവർക്ക് പ്രോഫിറ്റ് തന്നെയായിരിക്കും ഇന്നത്തെ മാർക്കറ്റിൽ നൽകിയിരിക്കുന്നത്. പി ആൻഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൻ്റെ ഒരു ഗ്രോത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഇതെപ്പോഴും മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഗ്രോത്ത്. അപ്പോൾ ഗ്രോത്ത് എന്തുകൊണ്ടാണ് മുകളിലേക്ക് പോകുമ്പോൾ അതൊരു സ്ട്രേറ്റ് ലൈൻ ആയിട്ടല്ല അത് മുകളിലോട്ട് പോകുന്നത്, അതൊരു കയറ്റം ഇറക്കത്തിൽ കൂടിയാണ് അത് മുകളിലോട്ട് പോകുന്നത്. ഇപ്പോൾ ഗ്രാഫിൽ ഇറക്കങ്ങൾ സംഭവിക്കുന്നത് ചിലപ്പോൾ ഒരു ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഗ്രാഫ് ഒന്ന് താഴ്ത്തേക്ക് വരുന്നത്. പക്ഷേ ഗ്രാഫ് തിരിച്ച് വീണ്ടും മുകളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെങ്കിൽ നമുക്ക് ആ ഒരു നഷ്ടത്തിനെ റിക്കവർ ചെയ്തിട്ടൊരു പ്രോഫിറ്റ് എടുക്കുമ്പോഴാണ് എപ്പോഴും ഗ്രാഫിനെ നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇതിലും ബാങ്ക് നിഫ്റ്റി ആയാലും ഗ്രാഫ് ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് മുകളിലോട്ട് പോകില്ല. സപ്പോർട്ട് റെസിസ്റ്റൻസിൽ തട്ടിയിട്ട് തട്ടി താഴെ വന്ന് വീണ്ടും മുകളിലേക്ക് പോകുന്ന പോലെ തന്നെയാണ് ഏതൊരാളുടെയും ഒരു സക്സസിൻ്റെ ഒരു ഗ്രാഫ് വരുന്നത്. നമുക്കൊരു ട്രേഡ് എടുക്കുമ്പോൾ ഇപ്പോൾ എല്ലാ ദിവസത്തെ ഒരു ട്രേഡും നമുക്കൊരു സക്സസ് ആകണമെന്നില്ല. നമുക്ക് ഇപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു മാസം പോലും, ഈ മെയ് മാസത്തിൽ പോലും ആകെ ഒരു 2 ദിവസമാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു നഷ്ടം സംഭവിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമല്ല. അപ്പോൾ സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൊണ്ടൊന്നും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രേഡിംഗ് രീതി സ്ട്രാറ്റജിയുടെ പ്രശ്നം കൊണ്ടൊന്നും സംഭവിക്കാറില്ല. ചിലപ്പോൾ എന്തെങ്കിലും എറർ സംഭവിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഒരു മൈൻഡിൻ്റെ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഒരു എക്സിക്യൂഷൻ ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നതായിരിക്കും. അങ്ങനത്തെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ ലോസും കാര്യങ്ങളൊക്കെ വരാറ്. ഇത് പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും ഏതൊരു സക്സസ് ആയിട്ടുള്ള ഒരാൾക്കും എല്ലാ ദിവസവും പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കില്ല. ചില ദിവസങ്ങളിൽ ചില പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരും. സക്സസ് ആയിട്ടുള്ള ട്രേഡേഴ്സ് എപ്പോഴും റിക്കവർ ചെയ്തിട്ട് എപ്പോഴും മുകളിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. എങ്ങനെയാണ് എപ്പോഴും ഒരു സക്സസിൻ്റെ ഒരു ഗ്രാഫ് വരുന്നത്. ബാങ്ക് നിഫ്റ്റി മാത്രം ചെയ്യുന്ന ഒരു ചെറിയൊരു അക്കൗണ്ടാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഈ ഒരു മാസത്തിൽ എത്ര ട്രേഡ് ലൂസ് വന്നിട്ടുണ്ട് എന്നുള്ളതും എത്ര ട്രേഡ് പ്രോഫിറ്റ് വന്നിട്ടുണ്ടെന്നും നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് അധികം ലെവലുകളൊന്നുമില്ല. ഈ 17,360 എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിട്ടുള്ള ലെവലാണ്. 17,350, 360 ആയിരുന്നു നമ്മൾ നൽകിയിരിക്കുന്ന ലെവല്.
അപ്പോൾ ഇതാണ് റെസിസ്റ്റൻസായിട്ടിനായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 17330 ഈ ഒരു ലെവൽ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 17360 മുകളിലാണെങ്കിൽ ഈ ഒരു റേഞ്ച് ഹോൾഡ് ചെയ്തിട്ട് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എപ്പോഴും ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഷോർട്ട് സണ്ടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും 17360 ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം ഷോർട്ട് സണ്ടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഒരു ചെറിയൊരു ഗ്യാപ് ഡൗൺ ആണെങ്കിൽ 17330 താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് സെല്ല് നിലനിൽക്കുക. ഈ ഒരു റേഞ്ചിൽ നിന്ന് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സമയത്ത് 17360 എങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്ന് നോക്കണം. 360 തട്ടിയിട്ട് തിരിച്ച് താഴത്തേക്ക് വരുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ഈ 17360 ബ്രേക്ക് ചെയ്ത് പോയാലാണ് മുകളിലേക്ക് ഇനി അടുത്തൊരു സാധ്യത വരുന്നത്. അപ്പോൾ 17330 റേഞ്ചിൽ ഓപ്പൺ ചെയ്താലും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് നിലനിർത്താൻ സാധിക്കും. പക്ഷേ ഓപ്പണിംഗ് 17330 താഴെയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ മുകളിലേക്ക് പോയേക്കും. അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് ബെൻഡ് ആകുന്ന ഒരു സമയത്ത് എപ്പോഴും ഷോർട്ട് സെല്ല് നിർബന്ധമായിട്ട് നിലനിൽക്കുക. അത് 17330 അല്ലെങ്കിൽ 360 റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്നായിരിക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്ത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഓപ്പണിംഗ് റേഞ്ച് ഫോളോ ചെയ്യുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് ആ ഒരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുക. തിരിച്ച് താഴത്തേക്കാണ് വരുന്നതെങ്കിൽ 17360 ആണ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള റേഞ്ച് വരുന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ച് വ്യത്യാസമുണ്ട്. 34930 ആയിരിക്കും സപ്പോർട്ടായിട്ട് വരുന്നത്. 34930-ൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ് ട്രെൻഡ് നിലനിർത്താനാണ് സാധ്യത. ഓപ്പണിംഗ് ഈ റേഞ്ചിലാണ്, ഗ്യാപ് ഡൗൺ ആണെങ്കിലും ഈ റേഞ്ചിലാണെങ്കിൽ ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്യുക. തുടക്കത്തിൽ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും മാർക്കറ്റിൽ വരുന്നത്. ഈ റേഞ്ചിൽ നിന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ബൈയിൽ നിലനിൽക്കുക. പക്ഷേ ഷോർട്ട് സണ്ടെ ഒരു ഓപ്പർച്യൂണിറ്റി ഹയർ ലെവൽ അല്ലെങ്കിൽ ബെൻഡ് ആകുന്ന ഒരു സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് ഷോർട്ട് സണ്ടെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ യൂട്ടിലൈസ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്താലും ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്യുക. താഴത്തേക്കാണെങ്കിൽ 34930 ഹോൾഡ് ചെയ്തിട്ട് തിരിച്ച് കയറുമ്പോൾ എപ്പോഴും ബൈയിൽ നിലനിൽക്കുക. മുകളിലേക്കായാലും 35300 റെസിസ്റ്റൻസ് വരുന്നത്. ബെൻഡ് ആയതിനു ശേഷം ഷോർട്ട് സണ്ടെ ഒരു ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 35300 മുകളിലാണെങ്കിൽ ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്യുക. ഓപ്പൺ റേഞ്ച് മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് ഫോളോ ചെയ്യുക. 35300 ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും ഷോർട്ട് സണ്ടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 35300 ബ്രേക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴും ഷോർട്ട് സണ്ടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. താഴത്തേക്കായാലും അടുത്തൊരു സപ്പോർട്ട് ലെവലിൽ നിന്ന് തിരിച്ചു കയറുന്ന ഒരു സമയത്ത് മാത്രം ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലും ബൈയുടെ റേഞ്ചിലേക്ക് കടന്നെങ്കിൽ പോലും പൊസിഷനിൽ ബൈ സജസ്റ്റ് ചെയ്യുന്നില്ല. ഇൻട്രാഡ ലെവലിൽ മാത്രം ട്രേഡ് ചെയ്യുക. ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലും ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലും ഇൻട്രാഡ ലെവലിൽ മാത്രം ചെയ്യുക. ലോവർ ലെവലിൽ നിന്നായാലും ബാങ്ക് നിഫ്റ്റിയുടെ ബൈ പൊസിഷൻ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 35000-ൻ്റെ അടുത്ത് നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും സജഷൻ നടത്തിയിരുന്നു. ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിൽ നിലനിൽക്കാൻ സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരുടെയും വിലയേറിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.